ഗോപാൽ സാറാണ്. നമ്മളിന്ന് 9-ാം ക്ലാസ് കുട്ടികൾക്കുള്ള മാത്സിൻ്റെ ഓണം എക്സാമിനുള്ള കുറേ ചോദ്യങ്ങൾ ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ കൂടെ തന്നെയാണ് തരുന്നത്. നമ്മൾ 1-2 ഭാഗങ്ങളായിട്ടാണ് തരുന്നത്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്, ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഈ 9-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒത്തിരി കാര്യങ്ങൾ അങ്ങ് നല്ല പോലെ ചെയ്ത് പോകാനുള്ളവരുടെ ഒരു കഴിവ് ഇത്തിരി കുറവാണ്. പക്ഷെ അത് 10-ലോട്ടൊക്കെ എത്തുമ്പോൾ ഇത്തിരിയൊക്കെ മാറ്റം ഉണ്ടെങ്കിലും 9-ാം ക്ലാസ്സിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് മാത്സ്. പ്രത്യേകിച്ച് വഴിക്കണക്കുകളൊക്കെ കാണുമ്പോഴേ ദേഷ്യമാണ്, ഇഷ്ടമേ അല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് ആണ്. അത് ഇത്തിരി പാടുക കുട്ടികൾക്കെല്ലാം. അപ്പോൾ ഇവനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് തരികയാണ്. 10-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് 10+1+2 ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ സമയം കളയേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ എല്ലാം എഴുതിക്കൊണ്ട് ചെയ്തു പോകാം കേട്ടോ. എല്ലാം ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ എഴുതുന്നില്ല ഞാൻ, ഈ പറയുന്ന നല്ല കൃത്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ കോസ്റ്റ് ഓഫ് എ പെൻ ആൻഡ് 2 pencils. ദ കോസ്റ്റ് ഓഫ് എ പെൻ, ഒരു പെന്നിൻ്റെയും 2 pencils കൂടെ ചാർജ് അല്ലെങ്കിൽ കോസ്റ്റ് 17 രൂപയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താണ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ. നെക്സ്റ്റ് പറയുന്നത് ഒരു പെന്നിൻ്റെയും ഒരു പെൻസിലിൻ്റെയും കൂടെ ചിലവ് 13. ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഒരു പെന്നും 2 pencils 17, ഇവിടെ ഒരു പെന്നും 1 pencil 13. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ കോസ്റ്റ് ഓഫ് എ പെൻസിൽ, ദ കോസ്റ്റ് ഓഫ് എ പെൻ. അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിൻ്റെയും ഒരു പെന്നിൻ്റെയും സെപ്പറേറ്റ് വില എത്ര. ഓക്കെ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ 2 പാർട്ടായിട്ട് ഇങ്ങോട്ട് മോനെ, പെൻസിലിൻ്റെ വില എത്ര, അതുപോലെ പെന്നിൻ്റെ വില എത്ര. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പെന്നിൻ്റെ വില എക്സ് എന്നെടുക്കണം, അതുപോലെ പെൻസിലിൻ്റെ വില വൈ. ഏതാ, ഒരു പെന്നിന് X rupees, ഒരു പെൻസിലിന് Y rupees. കൃത്യമാണല്ലേ, എപ്പോഴും 1 എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ എടുക്കാവുള്ളൂ. ഒരു പെന്നിന് X, ഒരു പെൻസിലിന് Y. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാവും നോക്കിക്കുക എല്ലാവരും. ഒരു പെന്ന് X, 2 pencils, ഒരു പെൻസിലിന് Y ആണെങ്കിൽ 2 pencils എത്ര മോനെ, 2Y. ഈസ് ഈക്വൽ ടു 17. രണ്ടാമത്തെ ഒരു പെന്നും 1 pencil ഒരു പെന്ന് 1 pencil. അപ്പോൾ ഒരു പെന്ന് എന്ന് പറയുമ്പോൾ X, ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ Y. ഇവിടെ കണ്ട് 2 ആയതുകൊണ്ട് 2Y, ഇത് 1 ആയതുകൊണ്ട് 1Y. ദാറ്റ്സ് ഓൾ. ഈക്വൽ ടു എത്രയാണ്, 13. ഇപ്പോൾ ഇതങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് കുറച്ചാൽ മതി മോനെ, X പൊക്കോളൂ. X - X 0. 2Y - 1Y, ബാക്കി 1Y. ശരിയല്ലേ, 2Y നിന്നും 1Y പോയാൽ 1Y. ഈസ് ഈക്വൽ ടു 4. അപ്പോൾ Y കിട്ടിയ മോനെ, Y ആരായിരുന്നു മോനെ, പെൻസിലിൻ്റെ വില കിട്ടി കണ്ടോ. അപ്പോൾ പെൻസിലിന് 1 pencil 4 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അങ്ങോട്ട് എടുത്തെഴുതി അവിടെ വൈക്ക് 4 എന്ന് കൊടുത്താൽ നമുക്ക് X വില കിട്ടും. X വില കിട്ടുമ്പോൾ പെന്നിൻ്റെ വില കിട്ടും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഇക്വേഷൻ എടുക്കുകയാണ്. ഇതായിരിക്കും ഇച്ചിരി നല്ലത്. ഏതും എടുക്കാം കേട്ടോ. X + Y = 13. അവിടെ വൈക്ക് 4 എന്ന് കൊടുക്കുമ്പോൾ X + 4 = 13. X = 13 - 4, answer is 9. അപ്പോൾ പെന്നിൻ്റെ വില 9 രൂപ. കൃത്യമായിട്ട് കിട്ടി, വളരെ ഈസി ആയിട്ടും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 2-ാം ക്വസ്റ്റ്യനിലൂടെ കയറാം. ഇതൊക്കെ ഇത്രയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഒത്തിരി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഇൻ മീൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിനെ വേറെ രീതിയിൽ കൂടെ ആയിരിക്കും ചോദിക്കുന്നത്, കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ അവരെ കരുതിയിരുന്നോണം. ഓക്കെ, നെക്സ്റ്റ്, ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 4 cm. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4. ഓക്കെ, നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡിനെ കണ്ടുപിടിക്കണം. രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. അങ്ങനെയാണെങ്കിൽ ഡയഗണലിൻ്റെ നീളവും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മുടെ ഒരു സ്ക്വയർ. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 വശം കൂടെ ഉള്ളത് 4. 4 വശം കൂടെ 4 ആണെങ്കിൽ ഒരു വശം, 1 side എ എത്ര എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 4 ÷ 4 മോനെ, പെരിമീറ്റർ തന്നിട്ട്, സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ട് 1 side കണ്ടുപിടിക്കാൻ പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 by 4 എത്ര മോനെ, 1. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ 1. ഓക്കെ, ഇതെല്ലാം 1 ആണെന്ന്, 4 sides 1, 1 1 1 1, അതാ 4. 1 + 1 + 1 + 1, ഓക്കെ 4. അപ്പോൾ നമുക്ക് 1 side കിട്ടി. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി മോനെ, 1 side ഈസ് എത്രയാണ്, 1 cm. നെക്സ്റ്റ് ഡയഗണൽ, ദിസ് ഈസ് ഡയഗണൽ. ഓക്കെ,
ഇതാണ് നമ്മുടെ ഡയഗണൽ. ഈ ഡയഗണലിൻ്റെ നീളം എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഡയഗണലിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എത്ര ഡിഗ്രിയാണെന്ന് അറിയാം മോനെ, 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ് മോനെ, ഇതതിൻ്റെ ബേസാണ്, ഇതതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഇതതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ മോനെ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൽ ആരായിട്ട് വരും, ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 1 പ്ലസ് 1. ആൻസർ ഈസ് ആരാണ്, റൂട്ടിറ്റ്യൂ. അപ്പോൾ ഇതിൻ്റെ ഡയഗണലിൻ്റെ നീളം എത്ര കിട്ടും മോനെ, റൂട്ടിറ്റ്യൂ, ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒത്തിരി ഒന്നും ചെയ്യാൻ കാണത്തില്ല, ഇത്തിരി ഇത്തിരി ആയിരിക്കും ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നല്ലപോലെ പഠിച്ചോണം. ദ ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ, പുതിയ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ റിലേറ്റഡ് ആസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 12. ഓക്കെ, എക്സ് പ്ലസ് വൈ 12 ആണ്, എക്സ് ഇൻറ്റു വൈ 11 ആണ്, ഇങ്ങനെ. അപ്പോൾ എക്സും വൈ രണ്ട് ഇൻറ്റിജേഴ്സാണ്, എക്സ് പ്ലസ് വൈ 12 ആണ്, എക്സ് ഇൻറ്റു വൈ എത്രയാണ് മോനെ, 11 ആണേ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പാർട്ടിൽ ചോദിക്കുന്നത് റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 1 ആൻഡ് വൈ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1-ൻ്റെയും വൈ പ്ലസ് 1-ൻ്റെയും എക്സ്പാൻഷൻ എഴുതാൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റെല്ലാം എന്ത് ചെയ്യാൻ, ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, രണ്ടാമത്തെ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. ഫൈൻഡ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആൻസർ നമ്പറാക്കി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഒന്നാമതിനുള്ളിൽ എക്സ്പാൻഡ് ചെയ്യണം, രണ്ടാമത്തെ പാർട്ടിൽ അതിൻ്റെ ആൻസർ ഒരു നമ്പറാക്കി എടുക്കണം, കൃത്യമായി അല്ലേ. അപ്പോൾ അങ്ങോട്ട് പഠിച്ചാണ് മക്കളെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ കൂട്ടിത്തരിക. നമ്മൾ രണ്ട് ചാനലുണ്ട്, ഈ ചാനൽ നമുക്ക് 10-ാം ക്ലാസ് 9-ാം ക്ലാസ് അവർക്കുള്ളത്, നമ്മുടെ 10th തൊട്ട് സോറി പ്ലസ് 1 തൊട്ട് മറ്റൊരു ചാനലുണ്ട് സുഭാഷ് മാത്സ് ക്ലാസ് റൂം, അത് ഏകദേശം 96K ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അതും കയറി കാണാം. 10-ാം ക്ലാസ്സിൻ്റെ പ്ലസ് 1 തൊട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, 10-ാം ക്ലാസ് വരെ ഉള്ളതെല്ലാം നമ്മുടെ ഈ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഓരോരുത്തരും ഇത് കാണണമെങ്കിൽ പ്രയോജനമാണെങ്കിൽ മടിക്കേണ്ടവനെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ, വാട്ട് ഈസ് എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. അടുത്ത് എക്സ് ഇൻറ്റു 1 എക്സ്, അപ്പോൾ എക്സും കൊണ്ട് രണ്ടുപേരെ ഇൻറ്റു ചെയ്തു. നെക്സ്റ്റ് 1 ഇൻറ്റു വൈ, 1 ഇൻറ്റു വൈ എത്ര മോനെ, വൈ. അടുത്ത് 1 ഇൻറ്റു 1 1, ഇങ്ങനെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ആരോ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു 1 1 ഇൻറ്റു വൈ, 1 ഇൻറ്റു 1. ഓക്കെ, ഇവിടെ നമുക്കിനി വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് വൈ എന്നതിൽ ഒരുമിച്ച് കിടക്കുന്നത്, അപ്പോൾ ഇത് മതി നമ്മുടെ ഈ പാർട്ടിൻ്റെ ആൻസറായി. ഏതാ എക്സ്പാൻഡ് എന്ന് ചോദിച്ചാൽ അതുവരെ ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത്തെ പാർട്ടിലാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫൈൻഡ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1, നിങ്ങളിത് ഒന്നുകൂടെ എഴുതണം. ഈ കിട്ടിയത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1, ഇതും ഈ കിട്ടിയത് ഒന്നുകൂടെ അങ്ങോട്ട് എടുത്ത് എഴുതണം, എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഓക്കെ, അവിടെ എക്സ് വൈ, എക്സ് വൈ അല്ലേ മോനെ നമുക്ക് അവർ തന്നേക്കുന്ന, എത്ര മോനെ എക്സ് വൈ എത്ര നോക്കിക്കാൻ മോനെ, 11. അപ്പോൾ എക്സ് വൈക്ക് വരും 11. അടുത്ത് എക്സ് പ്ലസ് വൈ 12 അല്ലയോ വേണ്ടത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈക്ക് ഒരുമിച്ച് 12 എന്നായി. ഓക്കെ, പിന്നെ ഒരു 1 അത്രേ ഉള്ളൂ, പിന്നെ അല്ല. 11, 1, 12, 12, 24, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നല്ല ചോദ്യങ്ങൾ, നല്ല ഉത്തരങ്ങൾ, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്, ഇതേപോലെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൃത്യമായിട്ട് ഫുൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, നമ്മുടെ പ്രാർത്ഥന കാണും, ഗുഡ് ബൈ.